താടി മീശൊന്നും മുറിച്ചില്ല. ബഹുമാനപ്പെട്ടവർ ഒന്ന് നോക്കിപ്പോയി, ഒരു മുത്തലിബ് വന്ന ആദ്യം ഒന്ന് കാണൂലേ, കണ്ടു കണ്ടു, പിന്നെ അങ്ങോട്ട് നോക്കിയില്ല. പിന്നെ എങ്ങനെ ദർസ് നടത്തിയത്? ദർസ് നടത്തിയത് സൂണിന്റെ അപ്പുറത്ത് ഇരുന്നിട്ട് ദർസ്. കാലം കുറെ കഴിഞ്ഞു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് കുറെ ചീർപ്പുകൾ ഹദിയ വന്നു. ചീർപ്പ് ഹദിയ ഉണ്ട്, ചീർപ്പ് കുറെ കിട്ടിയപ്പോ മുത്തലിമൊക്കെ വിതരണം ചെയ്തു. അങ്ങനെയല്ലേ ഉസ്താദ്മാർ കുറെ മാങ്ങ കിട്ടിയ കുട്ടികളും കൊടുക്കും, ചീർപ്പ് മറ്റുള്ളവർക്കൊക്കെ വിതരണം. അപ്പോ ഈ മുഹമ്മദ് ഇബ്നു ഹസൻ എന്ന കുട്ടിക്ക് കൊടുത്തില്ല. ഒരു മുത്തലിബ് ആയതാ മുഹമ്മദ് ഇബ്നു ഹസൻ കൊടുക്കാത്ത ഉസ്താദെ, താടിയില്ലാത്തവൻ എന്തിനാണോ ചീർപ്പ്, താടിയില്ലാത്തവന് ചീർപ്പ് കൊടുക്കും. ഉസ്താദെ അവന് താടി മുളച്ചിട്ട് കാലം എത്രയായി, താടി മുളച്ചിട്ട് കാലം കുറേ. ഓ അങ്ങനെയാ, എന്നാ ഒന്നും അവനും കൊടുക്കാം. പിന്നെ അങ്ങോട്ട് മുഖത്ത് വെക്കാൻ തുടങ്ങി ആര്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. വളരെ സൂക്ഷ്മതയോടെയുള്ള ജീവിതം. മുത്തലിബ് താടി മുളക്കാത്ത ആളായത് കൊണ്ട് മുഖത്ത് പോലും നോക്കുന്നില്ല. ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്നതിനാണ് തരീഖത്ത് എന്ന് പറയുന്നത്. തരീഖത്തിന് ശരീഅത്തിന്റെ എതിരല്ല, ശരീഅത്തിന്റെ കട്ടി കൂടുകയാണ്. വളരെ സൂക്ഷിച്ച് ജീവിക്കുകയാണ്, അതാണ് തരീഖത്ത്. തരീഖത്ത് എന്ന് പറഞ്ഞാൽ കുറെ എന്തെല്ലാം മോപ്പൻ വിളിച്ചു പറയലല്ല, അലിമിങ്ങളെ ദൈവത്ത് പറയലല്ല. വതരീഖത്തുൻ അഖദും ബിഅഹ്വതകൽ വറ വഅസീമതുൻ കരിയാമതിൻ മുതബത്തിലാ. ഒരാൾ അതിക്കണ ചോദ്യം ചെയ്യുന്ന ഒരാൾ ശരിയത്തൊരു കപ്പൽ പോലെയാണ്, തരീഖത്ത് കടൽ പോലെയാണ്, ഹക്കൈക്കത്ത് കടലിൽ നിന്ന് കിട്ടുന്ന നല്ല മുത്ത് പോലെയാണ്. ഒരുത്തം ചോദിക്കുകയാണ്, അപ്പൊ ഏതായിരുന്നാലും കടലിൽ നിന്ന് മുത്ത് വരണമെങ്കിൽ കപ്പലിൽ നിന്ന് ഇറങ്ങണ്ടേ? അപ്പൊ ശരിയത്ത് വിടണ്ടേ? നാല് സാറിന്റെ ചോദ്യം അല്ലേ. ആ സാധുവിനറിയില്ല, മുങ്ങിക്കപ്പലിൽ നിന്ന് ഒരു കപ്പലുണ്ട്, അതിൽ ഇറങ്ങേണ്ടിയില്ല. അക്കപ്പൽ നിന്നുകൊണ്ട് ഇനി ആരല്ല, മുങ്ങിക്കപ്പലുണ്ട്, അത് ഈ സാധുവിനറിയില്ല. ഇവനേതോ ഈ തരീഖത്ത് എന്ന് പറഞ്ഞിട്ട് പേച്ച പ്രസ്ഥാനത്ത് പോയിട്ടുണ്ടാക്കിയ നിഷ്കാല എന്തിന്? സൈനുദ്ദീൻ മാബ്രി തങ്ങളെ ചോദ്യം ചെയ്യാൻ? അതിനൊന്നും വളർന്നോലാരും ഇല്ലട്ടോ. ഞങ്ങളെ ഇമാമിങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു വ്യാജ തരീഖത്തുകാരനും അങ്ങനെ ഒരു വിചാരം കൊണ്ട് ബൈക്ക് വരണ്ട. ആ ഇമാമിങ്ങളെ മുങ്ങിക്കപ്പൽ വെറുതെ, അത് ആ കപ്പലിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാ വാരല്, കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ടല്ല. ഓ സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, ഇമാമിങ്ങളെ, ആ ഇമാമിങ്ങൾ ഔലിയാക്കളാണ്. ആ ഔലിയാക്കൾ പഠിപ്പിച്ചതിനെതിരെ ഇവിടെ ആര് പറഞ്ഞാലും സ്വീകരിച്ചൂടാ. സുബ്ഹാനല്ലാഹ്. ചിലര് പറയുന്നു വലിയ അബദാലുകളായ പിന്നെ ഫർളൊന്നും നിസ്കരിക്കണമെന്നില്ല. എത്ര വലിയ അബദാലായാലും ഫർള് ഒഴിവാവൂല. മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തന്നെ പറയട്ടെ, സുഹൃത്തുക്കളെ, മഹാനായ മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തന്നെ പറയാണ്, ഫർള് ഒഴിവാകുന്ന ഒരു ഹാലുമില്ല, ഒരു ദറജയുമില്ല. ഇന്നമാ സുമ്മിയൽ അബ്ദാലു അബ്ദാലൻ ലിഅന്നഹും ലാ യുരീദൂന മാ ഇറാദത്തില്ലാഹി അസ്സ വജല്ല ഇറാദതൻ വലാ യഖ്താറൂന മാ ഇഖ്തിയാരിഹി ഇഖ്തിയാറൻ. ഇങ്ങനെ വളരെ വിശദീകരിച്ചിട്ട് അവസാനം പറയാണ്, ബൽ അവാമിറു ശറഇ തൻഫഉലു ഫീഹിം വതുദാഫു ഇലൈഹിം വഹും ഫീ മാസിലിൻ ലാ യസാലൂന ഫീ ഗൈബത്തിൽ മാൽ ഹഖ് അസ്സ വജല്ല ഇന്നമാ യഹ്ദുറൂന ഫീ വഖ്തി മജീൽ അംരി വൻ നഹി യുഹ്ഫദൂന ഫീഹി മാ ഹത്താ ലാ യഖ്റുബു യുഖർബൂന ഹദ്ദ من حدود الشرع لان ترك العبادات المفروضه زندقا وارتكاب المحظورات معصيا لا تسقط الفرائض عن احد في حال من الاحوال يتريد حال ونالم ഏത് അവസ്ഥ വന്നാലും ഒരാൾക്കും ഒരു അബദാലിൽ പെട്ടവർക്കും ഫർള് ഒഴിവാവില്ല. ഫർള് കൃത്യമായി നിർവഹിച്ചോളണം. അതുകൊണ്ട് നിസ്കരിക്കാത്ത ഒരു അബദാലില്ല, നിസ്കരിക്കാത്ത ഒരു മഹാനില്ല, നിസ്കാരം ഒഴിവാകുന്ന ഒരു രംഗവുമില്ല. ബുദ്ധിയുണ്ടെങ്കിൽ, ബുദ്ധി തെറ്റിപ്പോയാൽ നിസ്കാരം ഉണ്ടാവില്ല. അത് ആള് വലിയാണെങ്കിലും ഉണ്ടാവില്ല. അത് അവരുടെ മാനസികാവസ്ഥ ശരിയില്ലാത്തത് കൊണ്ടാണ്. അതേ സമയത്ത് അതാ ഫർള് ഒഴിവാകുന്ന ഒരവസ്ഥയും ഇല്ല. പറയാ എത്ര വലിയ ദർജത്തിയാ. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ, മഹാന്മാരായ തരീഖത്തിന്റെ മശായിഖന്മാര്
അവരെ കിതാബുകൾ മനസ്സിലാക്കാതെ. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഒരാളൊരു വിളിപ്പയച്ചു. അതിൽ പറയുന്നു തുഹ്ഫത്തുൽ ഇഖ്വാൻ എന്ന് പറഞ്ഞ കിതാബുണ്ട്. അതിൽ പറഞ്ഞെന്ത്, ശൈഖ് നിക്കരിക്കണ്ട എന്ന് പറഞ്ഞാ നിക്കരിക്കണ്ട, ശൈഖ് നോമ്പുറിക്കണോ എന്നാ നോമ്പുറിക്കണം. ഈ തുഹ്ഫത്തുൽ ഇഖ്വാൻ എന്ന് പറഞ്ഞ കിതാബേ കേട്ടാ തോന്നും ഇതൊക്കെ ഇവർക്ക് മാത്രം സ്പെഷ്യൽ, ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന തോന്നും ഇതാ സാധനം. ഇതിലെന്താ പറഞ്ഞത് അറിയുള്ളു, നിങ്ങൾ ഉറക്കു പോകാൻ വേണ്ടി ഞാൻ കഥ പറയട്ടെ. സുബ്ഹാനല്ലാഹ്, എന്റെ വീട്ടിന്റെ നേരെ മുമ്പിൽ ഒരു മൂസാജി ഉണ്ടായി, മരിച്ചു അള്ളാഹു പുറത്തു. കുട്ടിക്കാലത്ത് ആ മുതാലിമായിരുന്ന കാലത്ത് ഈ മൂസാജി എന്ന് പറഞ്ഞു, മോനെ നീ കുറച്ച് പഠിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു ഇറങ്ങിവിടേ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, അയാൾ പറഞ്ഞ ഭാഗം ഈ അരമൊയിലിയാറായിട്ട് രംഗത്ത് വരരുതേന്നാ അയാൾ പറഞ്ഞു. എന്നിട്ട് അയാൾ ഒരു ചരിത്രം പറഞ്ഞു. എന്താ ചരിത്രം പറഞ്ഞു, ഒരാൾ ഒരു ബുക്ക് വായിച്ചു, ബുക്ക് വായിച്ചപ്പോ അതിൽ കണ്ട് വാതരോഗത്തിന് വളരെ നല്ലതാണ് ഇരുമ്പ് ചൂടാക്കി വെച്ചാലി. അപ്പൊ സ്വന്തം ഉമ്മാക്ക് കുറെ സൈറ്റ് വാതരോഗം, ഒഴണത്തന്നെ പോയിട്ട് ഒരു കൈക്കോട്ട് എടുത്തോണ്ട് വന്ന് ഇരുമ്പ് അല്ലെ കത്തി എടുത്തോണ്ട് വന്ന് ചൂടാക്കിയിട്ട് ഉമ്മാന്റെ കാൽമലങ്ങ് വെച്ചു. ഉമ്മട്ടാകെ നിലവിളിച്ച ആളുകളെല്ലാം ഓടി വന്നു. ഇയാള് മൂസാജി പറഞ്ഞ ചരിത്രമാണ് ഞാനിതുവിടെയും കണ്ടിട്ടു. എന്നിട്ടോ ആളുകൾ ചോദിച്ചു, എന്താ ഉമ്മാ കരയുന്നത്? അത് എന്റെ മോന്, നല്ലൊരു മോനാ, ഇപ്പൊ ഇരുമ്പ് ചൂടാക്കിയിട്ട് കാലം കൊണ്ടു വെച്ചു. എന്താ പറ്റിയറിയില്ല, ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. എന്നെയും എത്തിക്കണോ അവനെയും എത്തിക്കണോ, എന്നെ വേറെ അവനെ വേറെ, ഇത് മാനസിക രോഗാന്ന് ഉറപ്പല്ലേ. അപ്പോ ഈ ആൾക്കാരൊക്കെ ഇവന്റെ അടുത്ത് വന്ന് എവിടെന്തടാ നീ ചെയ്ത പണി, ഞാൻ വെറുതെ ഇതൊന്നല്ല, ഞാൻ കിതാബ് കണ്ടതാ. എന്ത് പുസ്തകത്ത് കണ്ട കിതാബിന്റെ പുസ്തകം, പുസ്തകത്ത് കണ്ട എന്ത് പുസ്തകം, പുസ്തകം വാങ്ങി വായിച്ചു നോക്കി നോക്കുമുണ്ട് ഇരുമ്പി ഉടാക്കിച്ചാൽ നല്ലതാണ്. ഈ വാങ്ങിയ ആളെ ചെയ്യുന്നറിയോ, അതിന്റെ ഇപ്പുറം ഒന്ന് മറിച്ചു, അപ്പൊ അതിന്റെ ചട്ടന്റെ ഇപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കന്നുകാലികളുടെ ചികിത്സയാകുന്നു, കന്നുകാലികളുടെ ചികിത്സയാകുന്നു. ഇവൻ നോക്കിയില്ല, ഇവൻ ഇത് മാത്രമേ കണ്ടു ഇരുമ്പി ഉടാക്കിച്ചാൽ സുഖ മറന്ന കണ്ടത്. ഇതുപോലെ പറ്റിയതായി ഈ തുഹ്ഫത്തുൽ ഇഖ്വാൻ ഉദ്ധരിച്ച മൂലിയാർക്ക്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് തരീഖത്ത്, എന്താണ് ശരീഅത്ത് ഒക്കെ പറയുന്നുണ്ട്. അവിടെ ശരിക്ക് പറയുന്നുണ്ട് അഞ്ചു നേരത്തെ നിസ്കാരം വേണം. ഇങ്ങനെ ശരിക്ക് പറയുന്നുണ്ട് നിസ്കാരം വേണം, തരീക്കത്ത് കടക്കണം, നിസ്കാരം നിർബന്ധ, തരീക്കത്തിൽ മുന്നോട്ട് വേണം നിസ്കാരം വുജൂബ. പിന്നെ എന്താ പിന്നെ ശേഷം പറഞ്ഞത്? പിന്നെ പറഞ്ഞ വേറൊരു വിഷയമാണ്, അതെന്താ ഞാൻ വായിക്കാം. ഇതാണ് വലിയ തെളിവായിട്ട് ശൈഖ് പറഞ്ഞാ നോമ്പുറിക്കണം, ശൈഖ് പറഞ്ഞാ നിസ്കരിക്കണ്ട. അയ്യോ പാവം, അറിഞ്ഞൂടാഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഫർളിനെ പറ്റിയല്ല ഇത്. പിന്നെ നമ്മളൊക്കെ തന്നെ അങ്ങനല്ലേ? ഇപ്പൊ സിറാജിലുദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുട്ടികളുണ്ടാവും ചെലപ്പോ, ഏത് നല്ല ഭംഗിയുള്ള ആൺകുട്ടികളുണ്ടാവും, പോൽച്ചക്കിടിയിട്ട് തേജുത് കിളിക്കാൻ പറയുക, നീ തേജു ഒന്ന് കിളിക്കണ്ട, നീ അവിടെ തന്നെ കിടത്താൻ പറ്റി, നീ തേജു നിസ്കരിക്കണ്ടടാ, കാരണം ആ തേജുസ്കാരം അതിന് കാണുമ്പോൾ അവിടെ വരും കണ്ടാൽ ആ കുട്ടീനെ വല്ലപ്പോ തേജുസ്കരിക്കണ്ടെന്ന് പറയും ഉസ്താദ്. അത് ഉസ്താദിന് പറയാനുള്ള അധികാരമുണ്ട്, കുട്ടീന്റെ നന്മക്ക് വേണ്ടിയാണ്. സുന്നത്ത് സ്കാരം നേരെ നീ പറഞ്ഞു നിസ്കരിക്കണ്ട അറിയാൻ പറ്റുമോ? സുന്നത്തുകൾ അതിന് നിയന്ത്രണം വെക്കാൻ മശായിഖന്മാർക്ക് അധികാരമുണ്ട്. അത് അവർക്ക് അല്ലാഹു തആല ഉസ്താദ്മാർക്ക് സാധാരണ ഉള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി ഞാൻ എല്ലാം നോമ്പ് വെക്കണെന്ന് പറഞ്ഞു, ഏ അങ്ങനെ നീ എല്ലാം നോമ്പ് നോക്കണ്ട, ഏ നീ നോമ്പ് കുറിച്ച അങ്ങനെ നോമ്പ് വെച്ചാൽ പിന്നെ നിന്റെ പഠനമൊന്നും ഉണ്ടാവില്ല. അത് പറയാൻ ഉസ്താദിന് അധികാരമുണ്ട്. അത് ശൈഖന്മാർക്കുണ്ട്, ശൈഖന്മാർ തന്നെ സ്വീകരിക്കണം. ശൈഖന്മാർ ഉസ്താദ്മാർ പറഞ്ഞാലും സ്വീകരിക്കണം. ഇതാ പറഞ്ഞു അതിന്റെ ബാക്കി എന്നെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വേലം പെട്ടുപോയവർ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, വേലം അതിന്റെ ബാക്കി. അന്ന ശൈഖ് അൽആരിഫ ബില്ലാഹി റുബ്ബമാ ബാസതതലാമിദതഹു, ശൈഖ് അല്ലാഹനെ കൊണ്ട് അറിയുള്ള ശൈഖാവുമ്പോ അവരുടെ ശിഷ്യന്മാരോട് വളരെ ബസ്തായിട്ട് വിശദമായി വിശാലമായി അവർ പെരുമാറും, അവർക്ക് ഇബാദത്ത് ലഘുവാക്കി കൊടുക്കും. നീയൊരു ശൈഖന്മാർ പലരും അങ്ങനെ ആയിരം റക്കയത്ത് നിസ്കരിച്ചാൽ ചിലപ്പോ ശിഷ്യന്മാരോട് ആയിരം റക്കയത്ത് നിസ്കരിക്കണ്ട എന്ന് പറയും, അവർക്ക് അത് മുന്നോട്ട് കൊണ്ടു കഴിയില്ല. അപ്പോ അതിനർത്ഥം നിസ്കരിക്കണ്ട എന്ന് പറയും ശൈഖ് എന്നല്ല, ഫർള് നിസ്കാരം നിസ്കരിക്കണ്ട നിസ്കരിക്കണ്ടെന്നല്ല. അതാ മുഹീദീൻ ശൈഖ് പറഞ്ഞു, ലാ തസ്ഖുതുൽ ഫറായിദു
ഒരവസ്ഥയിലും ഒരാൾക്കും ഫർളോയിവാവൂല. നാഫിലത്തായ സുന്നത്തുകൾ അത് നിയന്ത്രിക്കാൻ അധികാരമുണ്ട്. ഏതുപോലെ അറിയോ, മിസ്കാത്തിൽ നിങ്ങൾക്കൊരു ഹദീസ് കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഫ്വാൻ ഇബ്നുൽ മഅ്തൂർ റളിയല്ലാഹു അൻഹു ഭാര്യ വന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് നിസ്കരിക്കുമ്പോൾ അടിക്കുന്നു, എന്റെ ഭർത്താവ് നോമ്പ് നോറ്റാ നോമ്പ് ഉറപ്പിക്കുന്നു, ഭർത്താവ് സുബൈക്ക് നേരത്തെ തന്നെ കിടന്നു നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുല്ല. സുബൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച സഫ്വാൻ റളിയല്ലാഹുണ്ട്, സഫ്വാൻ റളിയല്ലാഹു പറഞ്ഞു, നബി എനിക്ക് കുറച്ച് വിശദീകരിക്കാനുണ്ട്, ഒന്ന് കേൾക്കണേ. എന്താ അതെങ്ങനെയാ അറിയോ? ഞാനേ അമ്മാ കൗലുഹാ യദ്രി ബുനീദാ സല്ലൈ, ഇവിടെ ഈ തരീഖത്ത് കുടുങ്ങി പോയി എന്നറിയുന്ന ആളും ഒരു ശൈഖ് നിക്കരിക്കുമ്പോ അടിച്ചു, എന്നിട്ട് എന്തിനാണ് ഈ ശബരം പിടിച്ച നിക്കാരോന്ന് ചോദിച്ചു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കറങ്ങൂടാ, ഈ നിസ്കരിക്കുമ്പോ അടിച്ചല്ലോ സഹാബി, എന്തിനാ അടിച്ചത്? ബഹുമാനപ്പെട്ടവർ പറയാ, ഫൈനഹ തഖ്റൂബി സൂറത്തൈനി വഖദിന ഹൈതുഹ, അവള് രണ്ട് സൂറത്ത് ഓതിട്ടാ നിസ്കരിക്കുക, ഞാൻ ഒന്നേ ഓതാവൂന്ന് പണ്ടേ അവളോട് പറഞ്ഞു. അപ്പൊ ഞാൻ അടിക്കും. ഇവിടെ ആലോചിച്ച് നോക്കി, രാത്രി പീടിയെല്ലാം പൂട്ടിയിട്ട് 10 മണിക്കൊരുത്തം വന്നു, ഭാര്യ ഉണ്ടാവുന്നത്, ഭാര്യ ഉണ്ടായി, ചെറുപ്പക്കാരന്റെ ഭാര്യന്റെ കൂടെ ജീവിക്കൊക്കെ വേണ്ടേ, ഇവള് വേഗം 11 എണീറ്റിട്ട് അൽബക്കറ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് ആലും ബ്രാൻഡ് തുടങ്ങി, പിന്നെ അടിയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ അടിക്കേണ്ടി വരും, അങ്ങനെ അടിക്കാൻ ഭർത്താവിന് അധികാരമുണ്ട്. അതുപോലെ മശായിഖുമാർക്കുണ്ട്, അങ്ങനെ അടിച്ചത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു കഴിക്കേണ്ടെന്ന് ഷെയ്ഖ് പറഞ്ഞാൽ സ്വീകരിക്കണോ എന്ന് തെളിവ് ധരിച്ചാൽ എങ്ങനെ ഉണ്ടാവും വിവരം? ഇവിടെ ആലോചിച്ചു. ഇതുപോലെ തന്നെയാണ് നോമ്പ് നോക്കുമ്പോൾ, ഓ നബിയേ, ഞാൻ യുവാവായ ചെറുപ്പക്കാരനാണ്, പുരുഷനാണ്, ഫലാസ്ഗുരു, എനിക്ക് ഭാര്യ വേണം, ഞാൻ ഭാര്യ വേണമെന്ന് വിചാരിച്ചാലും ഇവളൊരു എനിക്ക് നോമ്പാൻ, ഞാൻ പറയും മുറിക്കുന്നു, മുറിപ്പിക്കോ. അപ്പൊ അങ്ങനെ ഭർത്താവിനുണ്ടെങ്കിൽ അധികാരം, ഉസ്താദുമാർക്കുണ്ടെങ്കിൽ